ஆதிரக்கண்ணா நின் அனுகிரகம் முழுவன் ஈ கடையில் சொரிஞ்சிடணும். அவனே என் பிராணப்பிரிய சகி ஒரு நல்ல அவளே தீ சூஷிக்கணும். അവന് അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ. ഗുരുവായൂരപ്പ, മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ. ഭഗവാനെ, ചായപ്പും രാജ്യമേ വിവാഹിതരായി പാൽക്കാൻ ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണേ. പുതിയ പൂങ്കനാവ് വന്നിട്ടുണ്ട്, അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ. അടുത്താഴ്ച വായിക്കണം കേട്ടാ. അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ വിടുന്നത്? നേരത്തേക്കാണ് വണ്ടി കയറ്റണത്. എന്ത് ചെയ്യാന്ന് ചേച്ചി? ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിൽ ഇടിച്ചപ്പൊ കാറ്റ് പോയി, അപ്പൊ മുന്നിൽ ഇടിച്ചാ എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വൈകുന്നേരം കാര്യം പറയാരുതേ, വൈകുന്നേരം കാണണം കേട്ടാ. ആ അയ്യോ, അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. എന്താ പെട്ടാ പാല് വരാതിത്ര താമസം? ഒറ്റ വേണ്ടല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം കാർത്തേച്ചപ്പൊ. എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിന് നട്ടാൻ നടക്കും. ഞാന് കാർത്തേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലു ചെല്ലു. ഞങ്ങളുടെ കാര്യം എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാബോധത്തിൽ നേതൃത്വം ചേച്ചിയെ കിട്ടിയാല് ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്, ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാ ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനേ, വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തിട്ടല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയെന്നല്ല കേട്ടെ. ചേച്ചിക്കത് പിന്നെ ആർക്കിടിക്കാനാ? അതെ, ഇത് എടുത്തിട്ടിങ്ങനെ കിടക്കണം കേട്ടോ. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീയതിയെത്തിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്, അവിടെ ഇല്ല. മത്സ്യകന്യെ ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്, അകത്തേക്ക് നോക്ക്. ഇപ്പഴാ പാല് വന്നെ. നീ അപ്പടി മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി, ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്ത് കൊണ്ട് കയറ്റിയതല്ലേ? സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിന് ഒരു ചെളുപ്പം കാണില്ല. പോടാ.
ചെവി കേക്കാലേ? ഓ, വലിയ പണിക്കായി. അപ്പം പോവാ ചന്തയിലോട്ട്, ശ്രദ്ധിച്ചോണേ. മോശം വരില്ല, എന്റെ പുന്നാര മോളല്ലേ. അപ്പം വരട്ടെ. മനുഷ്യ കണ്ണൂടെ ഒന്ന് നോക്കിട്ടൂടെ. നോക്കില്ല, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ എടാ, അത് വിൽക്കാനാ. കത്തി വേണോ? കത്തി കത്തി വേണോ? കത്തി വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. ആരാണ ഇതാരാ? കത്തി കണ്ടോ, നല്ല കത്തി ഉണ്ടല്ലോ. നാരായണൻ കുലനക്ക് കാശ് കൊടുത്തത് തന്നെ ഇന്ത് മോളെ പാത്തിട്ടാ. ആന മുത്തുവക്ക് പലിശയെങ്കിലും കരയ്ക്കണം, അത് ഇന്ത് മോൾ തന്നാലും മതി. ഇപ്പൊ പോയി പിന്നെ കാണണം എന്നല്ലേ? അപ്പുറം പാക്കല. പൊണ്ണ് കണ്ണ് ഐശ്വര്യറായ മാതിരി, അതും കീഴ പാത്ത സുഗ്നിദാസൻ മാതിരി, അതും രമ്പ രമ്പ വേണ്ട രമ്പ. പൊണ്ണുണ്ണ അന്ത പൊണ്ണ് വേണ്ട. എന്നെ പ്രയോജനം അണ്ണാ, അന്ത പൊണ്ണ് ഏതോ മുരുകനക്ക് സ്വന്തം തന്നെ. നോ இங்க பாரு கண்ணா, அந்த பொண்ணுக்கு நான் தான் முரு. உட்டோப்பியில் எந்தா சம்பவிச்ச சுகத்துக்களே, ஞான் என்னோட சோதிக்கையான குளோனோஸ்ட் சிந்தாதிகளோட பாகமாயிட்டு சிருஷ்டிக்கப்பட்ட ஒரு கூடாதியோட பாகமாயிருந்த ஞான் பண்ணால் நமக்கு விசேஷிக்கான் ஆகுமோ? அதுகொண்டு தண்ணியான உட்டோப்பியாயில் வெள்ளப்பொக்கம் மூலம் துரிதம் அனுபவிக்கிற பட்டினி பாவங்களை சகாயிக்கான் ഞാൻ നിങ്ങൾ പറയുന്നത്.
സംഭാവന കൂമ്പാരമാവുമ്പോഴേ ഈ പരിപാടി ഗംഭീരമാവുകയുള്ളൂ. സംഭാവന കൂടെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സംഭാവന അല്ല, രാവിലെ തന്നെ തുടങ്ങില്ല കൂടെ. അമ്മയിലമ്മേ പുതിയ ലക്കം പൂങ്കിനാവ് വായിച്ചിരിക്കും. അടുത്ത ലക്കം എന്നാ വരിക സണ്ണി? പൂങ്കിനാവിന്റെ ഒരു കാര്യം അത് ഉടനെ വീട്ടിലെത്തിക്കാം. അല്ല അമ്മിനി വീട്ടിൽ കാണും. എനിക്കെന്ത് പരിയക്കാരാണ്. ആ പഴയ പാണ്ഡി ആരാ പറഞ്ഞ? ഇറങ്ങ ഇറങ്ങ ഒന്ന് വേ ഇറങ്ങ. ആ ആ എടുക്ക. ആ ശരി. ആ ആ പോ പോ. റൈറ്റ്. പുതിയ ആളായിരിക്കും. അല്ല പത്ത് പതിനഞ്ച് വർഷമായി. അല്ല ഞാൻ ലോക്കൽ കമ്മിറ്റി സണ്ണി. ലോക്കലാണെന്ന് മനസ്സിലായി. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട് എന്റെ പൊന്നു ചേട്ടാ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ദേശീയ അന്തർദേശീയ എന്തും ചെയ്തേ എന്റെ പൊന്നുചേട്ടൻ പോയാടെ. ഞങ്ങൾ ഭൂഷ തന്നെയല്ലോ കഞ്ഞി. ഇത് ഉഗാണ്ട സംഭാവന. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട്. എവിടെയല്ല ഞാൻ സംഭാവന ചോദിച്ച എന്തൊരു മടിയാ. അല്ല വെറുതെയല്ലോ ചോദിച്ചിട്ടല്ലേ. എന്താ പിന്നെ ചേട്ടാ പച്ചത്തേ നോക്കിയേ ഇനി ഫുൾ സെറ്റിൽമെന്റ്. ആ അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോക്കറ്റ് കാര്യമാക്കി നഷ്ടം. ചേട്ടാ കേട്ടത് പറയുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് കരുതി. ഞങ്ങൾക്കും ടിവി കിട്ടാ ചേട്ടാ. ഓ എന്ന് ആ എന്ന് അതിൽ തന്നെ. ആ അയ്യോ ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ഇത് വന്നല്ലേ നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. നാണപ്പെട്ട ഏതാ പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ. ഇല്ല നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാളുണ്ണി തന്നെ. ചേട്ടാ ഉണ്ണിയുടെ താമസക്കാര്യം ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കല്ലേ? അതെ അതെന്താ നമുക്ക് ശരിയാക്കാം. പറ നിൽക്കൂ ചേട്ടാ ആ വീട് ഒന്ന് കാണിച്ചു കൊടുക്ക. മോളെ അപ്പം കടം വാങ്ങിയിട്ടത് നേരാ. നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശയും പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ആ പണ്ടത്തെ പോലെയാണോ? ഇപ്പൊ എല്ലാം കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ മാഷിനെ ഇങ്ങോട്ട് വരാൻ പാടില്ല. ആ അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ ആ കൊടും ഭീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാണോ ഈ ഊളമുത്തു ഒന്ന് പോകാൻ പറയടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. മുരുകൻ തുടങ്ങി അപ്പന്റെ ഒരു മുരുകൻ. അപ്പന്റെ മുരുകനല്ല എന്റെ മുരുകൻ. അവൻ വന്നാ എല്ലാ പ്രശ്നവും തീരും. പെണ്ണിന്റെ ഒരു നാണം.
പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിൽ എങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ജാനകി, ഇനിയിപ്പം നാണപ്പച്ചേട്ടന്റെ കാര്യം പോക്ക, അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും, നല്ല ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ കേട്ടു ഇത് വൈകിട്ട് മന്ത്രിയെ വാശി പിടിക്കാതെ ഞാൻ പോട്ട് തരാം. അങ്ങനത്തെ അണ്ണനെ തല്ലിട്ട് നീ ഓടിയാടേ. എന്താ തന്നെ ഇത് കൈയെടുക്ക. എന്താണോ ഓടാ ഓടാ. ആ ലവലാതി ഞാനൊന്ന് വേർത്ത് പോയി. അയാളെ സമയത്ത് ഏതടി അയാള്? നിനക്കയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ ഉണ്ണികൃഷ്ണൻ പേര്. ഓ അത് ശരി, സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? പാവം ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ഡി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവരെ അടുത്താ? ഓ അത് ശരി. അപ്പൊ അവക്ക് മറ്റാരും ഇല്ലേ? ഏതോ ഒരു മുറച്ചെടുക്കം മുരുകണെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെ ഇല്ലാത്തിരിക്ക. എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇടുന്നു. വാ. എന്താപ്പാ എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തു നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ, അതുവരെ ക്ഷമിക്കുക. ഞാൻ കാളിമുത്തുമല്ല, ഏത് മുത്തു വന്നാലും ശരി, കണക്കൊപ്പ തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാൻ സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ.
ഇതാണ് വീടല്ലേ അതെ അപ്പന ഇവിടില്ല തിരിഞ്ഞ വരട്ടെ അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയ വെള്ളം ചേർക്കില്ല എന്നർത്ഥം നടപ്പിലാക്കിയ പിന്നെ കാർത്യാഞ്ഞി നാണപ്പേടിന് കട പൂട്ടിയാ മതി നിങ്ങളോരം പ്രിയനാടൊരു പ്രേമം പറയും
മുരുകന്റെ എഴുത്താ ദൈവമേ, ഒന്ന് വായിച്ചു നോക്ക് മോളെ, ഒന്ന് വായിക്കേ. അയ്യോ മുരുകന്റെ ദൈവമേ. എന്നാ ഞാൻ പോട്ടെ? അയ്യോ അങ്ങനെ പോയാൽ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ട നാളല്ലേ. ഒരു ഒരു ചായ കുടിച്ചിട്ട് പോവാ മോളെ. ചായ ഉണ്ടാക്കി പോയി ഇല്ലേ. ആ നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാനല്ല, എന്റെ പോസ്റ്റ് മോനാ. അയ്യോ ഇന്ന് വന്നേ. നാണപ്പേട്ടനോ? ആ വാ, നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നെ ഓടിച്ച അത് വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞിരുന്ന. അത് പിന്നെ എങ്ങനെയാ? പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറിക്കിടന്ന പിന്നെ പെണ്ണ് വരും. അയ്യോ അത് കയ്യബദ്ധം പറ്റിയതാ, ഒരു കൊലകാരണം. എന്താ അബദ്ധമായാലും പെണ്ണി നീ കടയിലോട്ടില്ല. എന്നാ എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട, ഒന്ന് മോള് കൊണ്ടുവരണം, അല്ലെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട. ഉണ്ണിക്കുട്ടന് അപ്പം മുട്ട എടുക്കട്ടെ. ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലകൃത്യമൊന്നും അല്ലല്ലോ. ഞാനൊരു പാവം പോസ്റ്റ്മാനാ, എനിക്ക് ദോശ മതി. അയ്യോ ചേച്ചി ചമ്മന്തി മതിയായിരുന്നു. ഓ ഇത് മുട്ടക്കറിയുടെ ചാറാ. ഈ കത്തികളൊക്കെ പൊന്നാനിക്ക് കൊണ്ടുണ്ടോ? അയാൾ വരുന്ന ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മോളെ മോളെ കത്തുണ്ടോ നോക്കിയേ. എന്ത് ചെയ്ത്? ആ ഇത് ഗംഗാരനാർക്കുള്ള പറഞ്ഞ പോലെ എന്നും കത്തയക്കാൻ അവനെന്താ പ്രാന്തുണ്ടോ? അപ്പൊ നീ ഒറ്റ വിചാരിയുള്ളൂ, മുരുകന്റെ കത്ത് വന്നോ മുരുകന്റെ കത്ത് വന്നോ എന്ന്. എന്നാ ഞാൻ പോട്ടെ. മോളെ രാധേ രാധേ, എവിടെ മോളെ?
എവിടെ ഇത് കണ്ട മുരുകന്റെ കത്ത് പിന്നെയും വന്നു. അയ്യോ പോസ്റ്റ് മേനി കത്ത് കാണപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് പോസ്റ്റ് മേൻ ഉണ്ടെങ്കിൽ ഊണൊന്നും ഇവിടെയാ. എന്താ അപ്പന് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഒന്ന് നോക്കിട്ട് വാ, എന്തെങ്കിലും കാണും. എന്താ രാധക്കുട്ടി കുറച്ച് മീനുണ്ട് കിട്ടാൻ? അയ്യോടി ഈ നേരത്തോ ഉണക്ക മീൻ മതിയോ? ആ മതി. നാ വാ. കറികളൊക്കെ നന്നായിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അസലായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപ്പുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണോന്ന് തോന്നുമ്പോ ആയിക്കോട്ടെ. അപ്പൊ എന്നെ തിരിച്ചറിയും. അനാ കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയില്ല. കഷ്ടത്തിലാ, അതുകൊണ്ടാ ശ്രമിക്കണം. മുത്തു എല്ലാരും ശ്രമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു, എന്റെ കയ്യിൽ ഇപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല. തങ്കം പോലൊരു മോളുണ്ടല്ലോ, കൊല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂന് ഇത്തിരി സ്നേഹം കിട്ടിയാ മതി, മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കൊള്ളാം. ഒത്തു, മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ, ചോദിക്കാൻ ആളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തൂന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയാടായത്. എന്നെ കൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല, ഞാൻ പോവാൻ്റെ അടുത്തേക്ക്. എങ്ങനെയാ അവനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ടുവരും ഞാൻ? അപ്പനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? വരുമ്പോ വരട്ടെ. പറ്റില്ല മോളെ, ഇപ്പൊ ഈ കണ്ണില് എന്റെ നെഞ്ചിനകത്താ അപ്പൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൻ
രാത്രി വീട്ടിലുണ്ടാവില്ല. മോള് വീട് പൂട്ടി അപ്പുറത്തെ ലക്ഷ്മിയുടെ വീട്ടിൽ പോയി കിടന്നു. ആ ഉണ്ണിയോ, നന്നായി. മോനെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മോനെ, ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വരുന്നത് വരെ. ഞാൻ പോട്ടെ. ഒറ്റക്കല്ലോ, കൂടെ ഞാനുമില്ലേ. ഒരു രാത്രിയല്ല, ഒരായിരം രാത്രികൾ വേണമെങ്കിലും ഞാൻ കൂടെ. പക്ഷേ മുരുകൻ വന്ന് നിന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയ ഈ ഉണ്ണി എന്ത് ചെയ്യും? ടി പോയിട്ട് മുരുകനെ കണ്ടില്ലെന്ന് വെച്ച് കാര്യങ്ങൾ നിസ്സായിട്ട് തള്ളാൻ പറ്റില്ല. ആ പണ്ട നാളെയോ മറ്റോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. എന്താ? എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരല്ല. നിനക്കറിയാലോ എനിക്കും ഇല്ല അച്ഛനും അമ്മയും ചേട്ടനും അല്ല, അവരോടും കൂടി ഒന്ന് ആലോചിക്കാതെ എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ സമയം ശരിയാകുമ്പോഴേക്കും ആ പെണ്ണെ വേറെ ആമ്പിള്ളത് കൊണ്ടുപോകും.
പിന്നെ അണ്ടി പോയ അണ്ണാനെ പോലെ നിൽക്കേണ്ടി വരും. എന്നാലും എന്റെ രാധി, നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ അമ്മയെ എനിക്കത് ആലോചിക്കാനേ വയ്യ. നീയോ ആരെങ്കിലും പ്രേമിച്ചു നോക്ക്, അപ്പറിയാം അതിന്റെ ഒരു സുഖം. അയ്യോ, എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല. നീ പ്രേമിച്ചു നോക്ക്, അപ്പൊ ധൈര്യം താനി വന്നോളൂ. എന്താ നോക്കുന്നു? പാവം പാവോ? ആര് പാവം? അല്ല, ഞാൻ മുരുകനെ കുറിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോ മുരുകൻ ചേട്ടൻ വന്നാൽ എന്റെ അപ്പനെ കിട്ടും. എന്താ ഉണ്ണി ഒരു വെപ്രാളം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഏയ്, ഒന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ചേച്ചി എന്തിനാ വന്നത്? ഇന്ന് എന്റെ പെരുന്നാളാ, അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. അപ്പൊ പിന്നെ ഉണ്ണിയെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ പായസം ഉണ്ണിക്ക് തരികയും ചെയ്യാം. താങ്ക്സ് ചേച്ചി, ഞാൻ പിന്നീട് ഒന്ന് കഴിച്ചോളാം. അതെന്താ ഉണ്ണി, എന്തോ ഒരു പരിഭവം. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? സത്യം പറഞ്ഞാൽ ഉണ്ണിയെ കാണാതെ. അയ്യോ, അതെന്താ, ഞാൻ കടയിലോട്ട് വരാറുണ്ടല്ലോ. വരണം, എപ്പോഴും വരണം, അതാണ് എന്റെ ആഗ്രഹം. ചേച്ചി, എന്നാ നമുക്ക് ഇറങ്ങാം? അപ്പോ ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്, സ്വന്തം കൂടെ പുറപ്പിനോടുന്ന പോലെ. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. പ്ലീസ് ചേച്ചി, ഇപ്പൊ പോണം, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. നല്ല നോവലാ, വായിച്ചു നോക്ക്. അവരെ എന്നെ കാണാൻ വന്നതാ. ഏ പറഞ്ഞു, അഖില ലോക തൊഴിലാളി വിമോചന മുന്നണി ഫെഡറേഷന്റെ സംസ്ഥാന ലോക്കൽ കമ്മിറ്റി സണ്ണി, നമസ്കാരം. അല്ല, ഈ പോസ്റ്റ്മാൻ ഉണ്ണികൃഷ്ണൻ. ഉണ്ണി, ഉണ്ണികൃഷ്ണൻ? അയ്യോ, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. എന്താ വല്ല കത്തോ മണിയോടോ? അതല്ല, ഞാൻ ഉണ്ണിയുടെ ചേട്ടനാണ്. ഇത് അച്ഛൻ, ഇത് അളിയൻ. ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ വഴിയല്ലേ, വിശേഷിച്ചു വല്ലതും? ആ, വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് വിശേഷങ്ങൾ. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ അടുത്താ, ഞാൻ കാണിച്ചുതരാം. വാ വാ, ഇപ്പൊ വരേ കേട്ടാ. ഉണ്ണി തന്ന കഥ. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണി അവന്റെ അച്ഛനും ആൾക്കാരും വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബാത്ത് പിടിക്കണമാ? വേണ്ട, എന്നെ പിടിക്കണം. ഞാൻ തന്നെ നടന്നോളാം.
എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുക. വരുന്നു 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 വരുന്നു. ഇതാരാണ് ഇവിടെ പാല കിട്ടെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇല്ല. എന്റെ കരണേ, നാണപ്പച്ചേട്ടൻ കാത്ത് ഇത്ര നേരം ഇവിടെ നിൽക്കുവായിരുന്നു. ഞാൻ എത്തിയില്ലേ, എന്നെ നോക്ക്, നമുക്കൊന്ന് ആഘോഷിക്കണം. തൃശൂർ പൂരം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? നാണപ്പച്ചേട്ടനെ കാണിച്ചുതരാം, ഈ നാണപ്പച്ചേട്ടനെ കാണിച്ചുതരാം. നിന്റെ മോന്റെ കണ്ണാടി ഇത്ര കാട്ടി. കണ്ടില്ലേ, 10-15 വർഷമായി ഞാൻ ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടും കാണാൻ തുടങ്ങിയിട്ട്. ഭർത്താവാണ് പോലും. ഒരു കുഞ്ഞിക്കാലി കാണാത്ത എന്താണെന്ന് അങ്ങേരോട് ചോദിക്കാൻ ഒരു പട്ടിയില്ല. കാർത്തിയാനി ചീത്തയാണ്, കാർത്തിയാനി ചീത്തയാണെന്ന് പറയാനേ നാട്ടുകാരുള്ളൂ. നിന്നെ തെറിച്ചവർ ആരാ? ആരാ നിന്നെ തെറിച്ചവർ? ആര് സത്യം പറഞ്ഞു നിന്നെ പുള്ളിയാകും? മുരുകൻ വന്നാ ഞാൻ ഇനി എന്ത് സമാധാനം പറയും? മുരുകനോട്ട് ഞാൻ എന്ത് പറയും? എന്റെ മുരുകൻ മരിച്ചോ? അല്ലെങ്കിൽ അവൾ ആരെങ്കിലും കൊന്നോ?
അവൻ കത്തയച്ചതല്ലേ വരാന്ന് പറഞ്ഞതല്ലേ എന്റെ പൊന്നു മക്കളെ അപ്പനെ നീ ചതിക്കായിരുന്നല്ലേ മോളെ അയച്ചിട്ടില്ല മുരുകന്റേതായി വന്ന കത്തുകൾ ഞാൻ തന്നെ എഴുതി വിട്ടതാ എന്നോട് ക്ഷമിക്കണം നിന്നോട് തോന്നിയ സ്നേഹം അതിന് കാരണം നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും നിന്റെ മനസ്സിലേക്കും കടന്നു വരാൻ വേണ്ടി ഞാൻ ചെറിയ തെറ്റ് ചെയ്തു മാപ്പ് ഒരു 100 വട്ടം മാപ്പ് കാത്തിരിക്കണം രാധ എന്റേതാ എന്റേത് മാത്രം അപ്പോ ഈ അവനും കൂടി കഥിക്കായിരുന്നു വേണ്ട കാണണ്ട എനിക്ക് ആരുമില്ല ഈ കൊല്ലം ആരുമില്ല എനിക്ക് ആരുമില്ല ആരുമില്ല എനിക്ക് ആരുമില്ല നീ പറഞ്ഞത് സത്യമാണോ എന്റെ സണ്ണിച്ചായ നാ ചൊല്ലത് സത്യമാ ഉണ്ണികൃഷ്ണനോട് കല്യാണം ഉറപ്പിച്ചു പട്ടണത്തിൽ ഏതോ പെരിയ പണക്കാരി പെണ്ണുമായിട്ട് അണ്ണും പട്ടണത്തിൽ പോയപ്പോ അറിഞ്ഞതാ എല്ലാവർക്കിട്ടേയും ചൊല്ല സ്വന്നാങ്ക ഇല്ല അത് നടക്കില്ല മുത്തണ്ണൻ പട്ടണത്തിൽ പെരിയ എണ്ണാകിട്ട പോയിരിക്കാറ് വന്നാ തെരിയും ബാക്കി കാര്യങ്ങള് ഇതിലെന്ത് ചതിയുണ്ട് കഷ്ടം നാപ്പന്റെ കാര്യവേ ഭാര്യയും പോയി ആ പാൽക്കാരി പെണ്ണിന്റെ കാര്യം ഓർത്ത് ഈ കൊലത്തൊണ്ടും പിടിച്ചോണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയി നോക്കിച്ചു വരാം ആർത്തോ ഞാനാ ഞാനാ സണ്ണി കേട്ടണ്ട സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതാ
നമ്മൾ തമ്മിൽ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഒന്നാ കണക്ക് തീരൂ, എന്നാ കൊല്ലേ. ഇല്ല, തീരില്ല, എന്നാലും ബാക്കി നിൽക്കും. ഞാൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞാൻ രാധയെ കെട്ടിക്കൊള്ളാം. ഉങ്ക മകൾ ഗർഭിണിയാണെന്ന് എനിക്കറിയും. എന്നാലും ഞാൻ അവളെ സ്നേഹിച്ചുപോയി. അവളെ എനിക്ക് വേണം. ഉങ്ങൾക്കും പൊണ്ണുക്കും നാന്താ മുരുകനിപ്പോ. നാരായണ, ഞാൻ പറയുന്നത് കേൾക്കേ. എന്റെ സ്വന്തം മോനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചതാണ്.
രാധകുട്ടിയെ ഉണ്ണിക്ക് വേണ്ടി പെണ്ണി ചോദിക്കാൻ വന്നിരിക്കുക. ശരിയാണ്, എന്റെ മകന് നിങ്ങളുടെ മകളെ ചോദിക്കാൻ വന്നതാണ്. സത്യമാണോ? പക്ഷേ എനിക്ക് ഒരാളോട് കൂടി ചോദിക്കാനുണ്ട്. പോസ്റ്റ് മോനെ നിനക്കിഷ്ടാണോ? അപ്പൊ